നമസ്കാരം, വെട്ടി ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. എയ്ഡ് സ്കൂൾ പ്രിൻസിപ്പൽമാരെയും ഹെഡ്മാസ്റ്റർമാരെയും സെൽഫ് ഡ്രോയിംഗ് ഓഫീസർ പദവിയിൽ നിന്ന് ഒഴിവാക്കിയ സർക്കാർ ഉത്തരവിൽ പ്രതിഷേധിച്ച് KPSTA ഉപജില്ലാ കമ്മിറ്റി തിരൂർ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. മലപ്പുറം ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ വനിതാ വായന മത്സരത്തിൽ നവയുഗ് വായനശാല, പരിയാപുരത്തിന്റെ സരിത വീട്ടി, ഷാഹിന പി, സ്നേഹ സിപി എന്നിവർ വിജയികളായി. യുദ്ധവിരക്തതയെ മാനവികതയുടെ സന്ദേശം ഉയർത്താം, സാമ്രാജ്യത്വ അധിനിവേശങ്ങൾക്കെതിരെ ജനാധിപത്യ പ്രതിരോധം തീർക്കാം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി തിരൂർ സിവിൽ സ്റ്റേഷന് മുന്നിൽ FSCTOയുടെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. തുഞ്ചൻ വിദ്യാരംഭ കലോത്സവത്തിൽ തിങ്കളാഴ്ച ക്ലാസിക്കൽ നൃത്തവും നൃത്തനൃത്യങ്ങളും തിരുവാതിരക്കളിയും അരങ്ങേറി. മലപ്പുറം ജില്ലയിലെ അന്ത്യോദയ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകളിലെ അംഗങ്ങളുടെ മസ്റ്ററിംഗ് ഇന്ന് അവസാനിക്കും. നിരവധി കുടുംബങ്ങളാണ് ഇനിയും മസ്റ്ററിംഗ് നടത്താനാവാതെ പ്രയാസത്തിലായത്. തീയതി നീട്ടണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിക്കായി മാറ്റിയ മണ്ണ് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ തള്ളിയതായി പരാതി. പ്രതിഷേധം ശക്തമായതോടെ വില്ലേജ് ഓഫീസർ ഇടപെട്ടു, മണ്ണ് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ നിന്നും നീക്കം ചെയ്തു. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വിസ് എച്ച്യുടെക്കിന്റെ ആഭിമുഖ്യത്തിൽ സ്വിസ് ശിക്ഷാകോൺ എന്ന പേരിൽ സംസ്ഥാന അധ്യാപക ക്യാമ്പ് സംഘടിപ്പിച്ചു. ആലത്തൂർ KHMHS PTA സ്കൂളിന് മുൻപിൽ ട്രാഫിക് ഡിവൈഡർ സ്ഥാപിച്ചു. പരിപാടി തിരൂർ DYSP ഇ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ആന്ധ്രാ തീരത്തിന് സമീപത്തായി രൂപം കൊണ്ട ചക്രവാത ചൂഴിയെ തുടർന്ന് സംസ്ഥാനത്ത് തുലാവർഷം ശക്തമായി. അതിശക്തമായ മഴയെ തുടർന്ന് ഞായറാഴ്ച വയനാട്, മലപ്പുറം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടായിരുന്നു. പറവണ അരിക്കാഞ്ചിറയിൽ കഴിഞ്ഞ ഒരു വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഹഗാനി അക്യുപങ്ക്ചർ ഹോമിന്റെ ഒന്നാം വാർഷികം സമുചിതമായി ആഘോഷിച്ചു. ശനിയാഴ്ച വൈകിട്ട് കൂട്ടായിക്ക് സമീപം പണ്ടാഴി ആനപ്പടിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റയാൾ മരിച്ചു. കൂട്ടായി കോതപ്പറമ്പ് മൂസാന്റെ പുറക്കൽ മനാഫിന്റെ മകൻ അസ്നാസ് ആണ് മരിച്ചത്. സംസ്ഥാന ജീവനക്കാരുടെ ജില്ലാ കലോത്സവം തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി. സർക്കാർ ജീവനക്കാരുടെ സർഗാഭിരുചികളെ പരിപോഷിപ്പിക്കുന്നതിനായി കേരള NGO യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ കലാ സാംസ്കാരിക സമിതിയായ ജ്വാലയുടെ നേതൃത്വത്തിലാണ് കലോത്സവം സംഘടിപ്പിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.